നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 1600 വീതം ഇപ്പോൾ ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളുണ്ട്. ഇതിൽ തന്നെ ഭിന്നശേഷി പെൻഷനും അതോടൊപ്പം തന്നെ മറ്റിതര പെൻഷൻ വാങ്ങുന്നവരെ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന അറിയിപ്പ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. അത് ഈ വീഡിയോ വഴി പങ്കുവെക്കുകയാണ്. കാരണം ഇവരുടെ പെൻഷൻ തുക 2000 രൂപയ്ക്ക് മാസം തോറും 2000 രൂപ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രധാന നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സന്തോഷകരമായ അറിയിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് ചെയ്ത പെൻഷൻ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന അറിയിപ്പുകളും വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കൃത്യമായിട്ട് അറിയിപ്പ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇന്ന് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജോയിൻ ചെയ്യുക. സംസ്ഥാനത്തെ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ ഒരു ഭേദഗതിക്ക് വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തുള്ള ഭിന്നശേഷി നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് ഭിന്നശേഷി പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ശുപാർശ ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശൻ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. 2016 ഭിന്നശേഷി നിയമത്തിലെ വകുപ്പ് പ്രകാരം 24 വകുപ്പ് പ്രകാരം ഭിന്നശേഷി നിയമത്തിൻ്റെ എല്ലാ ചുവടും പിടിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന പെൻഷൻ തുക സാധാരണ എല്ലാവർക്കും തന്നെ ഒരേ പെൻഷൻ തുകയാണ് വിതരണം ചെയ്തു വരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏകദേശം 25% വർദ്ധനവ് ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർക്ക് അവകാശപ്പെട്ടതാണെന്നും അത് ആ രീതിയിൽ നൽകുന്നതിന് വേണ്ടി എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന് മുൻപാകെ നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി കമ്മീഷണർ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ മറ്റു പെൻഷൻ വാങ്ങുന്നവർ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ വിവിധ പെൻഷൻ സ്കീമുകൾ പ്രകാരം 1600 വാങ്ങുന്നവരുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 25% തുകയുടെ വർദ്ധനവ് കൂടി വരുത്തിയ ശേഷമേ ഭിന്നശേഷി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം ആ രീതിയിൽ നടത്തണമെന്നൊക്കെയുള്ള പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ ഭിന്നശേഷി കമ്മീഷണർ സംസ്ഥാന സർക്കാരിന് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 2000 രൂപ നമുക്ക് മാസം ലഭിക്കുന്ന, അതായത് ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുമാത്രമല്ല അത് അവരുടെ അവകാശമാണ് എന്നും 2016 ഭിന്നശേഷി വ്യവസ്ഥകൾ പ്രകാരവും വകുപ്പ് 24 പ്രകാരവുമൊക്കെ അത് അവരുടെ അവകാശമാണ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഭിന്നശേഷി മൂലം ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക സംരക്ഷണവും അതോടൊപ്പം തന്നെ അവകാശവും എല്ലാം ലഭിക്കേണ്ട സംരക്ഷണ അതോടൊപ്പം തന്നെ സംവരണ വിഭാഗങ്ങളായിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് ഇത്തരമുള്ള ആനുകൂല്യങ്ങളിൽ മുടക്കം വരുത്തരുത് എന്നൊക്കെയുള്ള കർശന നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ സംസ്ഥാനത്ത് മറ്റു പെൻഷൻ വാങ്ങുന്നതും അതോടൊപ്പം തന്നെ ഈ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകളുമെല്ലാം ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ്. ഈ മാസം 30 വരെയാണ് ഇതിനുള്ള സമയം സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല എങ്കിൽ ഒരുപക്ഷെ ജൂലൈ മാസം മുതൽ സർക്കാർ മുൻപ് പറഞ്ഞ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് പെൻഷൻ തടയപ്പെടും. പിന്നീട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എന്നാണോ തീയതി എന്നാണോ അതിനുശേഷം വരുന്ന മാസം മുതലായിരിക്കും പെൻഷൻ അവർക്ക് പുനഃസ്ഥാപിച്ച് നൽകുക. അങ്ങനെ വരുമ്പോൾ കുറച്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്ന് വെക്കുക. ഇത് പിന്നീട് നൽകുന്ന കാര്യങ്ങൾ സർക്കാർ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് പിന്നീട് കായി വരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഈ 2 സമയം നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നുണ്ട്, സ്റ്റേയൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷനിലും വിധവാ പെൻഷനിലുമൊക്കെ തീരെ അവശത അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലുമൊക്കെ അക്ഷയ കേന്ദ്രത്തിലെത്തി ഈ കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കണം, അല്ലെങ്കിൽ അക്ഷയ പ്രതിനിധിയെ അറിയിക്കണം. അവസാന ആഴ്ചയിൽ പ്രതിനിധി വീട്ടിലെത്തി 50 രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത്. അത് ബയോമെട്രിക് മസ്റ്ററിംഗ് ആ രീതിയിൽ സ്വീകരിക്കുന്നതുമായിരിക്കും. ഇനി ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. മസ്റ്ററിംഗ് ഫെയിലിയർ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവെച്ചത്. വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.